വെള്ളീച്ചയെ തുരത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഫെർട്ടില പെസ്റ്റിസൈഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇത് നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കിഡ്ഡിലിൻ പെസ്റ്റിസൈഡാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം Sí. Indeed, women, െ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം അത് നമ്മുടെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് മിക്കവാറും ഉണ്ടാവാറുള്ള ഒന്നാണ് പപ്പായ പപ്പായയുടെ ഇല നമുക്കറിയാം നല്ലൊരു പെസ്റ്റിസൈഡ് ആണ് ഇത് ജ്യൂസായിട്ടൊക്കെ അടിച്ച് നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു അതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റ് ഉള്ള ഒരു ഫ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടോ മൂന്നോ പപ്പായയുടെ ഇല എടുക്കുക കിളിന്ത് ആണ് നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ നല്ലത് പക്ഷേ ഇത് ഈ ഒരു പെസ്റ്റിന് സൈഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ടൈപ്പ് ഇലയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയുള്ള കുറച്ച് മൂത്ത ഇലയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുക പപ്പായയുടെ ഇലയിൽ നമുക്കറിയാം ഒരു തരം സിറമുണ്ട് അല്ലേ അപ്പോൾ അതൊന്നും കളയരുത് അതൊക്കെ നമുക്ക് ഈ ഒരു പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇല മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട് ഏതൊരു പെസ്റ്റിസൈഡ് ഉണ്ടാക്കാനായിട്ടും നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നമുക്ക് വെള്ളിച്ചേ മാത്രമല്ല ഏത് തരം കീടങ്ങളെ ഓടിക്കുന്നതിനും നല്ലതാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് ഇപ്പം ഇത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ അതിനോടൊപ്പം തന്നെ അതായത് സാധാരണ പ്ലെയിൻ വാട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു പപ്പായയുടെ ഇലയും കൂടെ ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് അതും കൂടെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം ഒരു മൂന്ന് നാല് ദിവസം നമുക്ക് ക്ക് ഈയൊരു രീതിയിൽ ഇട്ട് വെച്ചിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയൊരു പപ്പായുടെ ഇലയൊക്കെ ശരിക്കും അങ്ങോട്ട് അഴുകി ഈയൊരു വെള്ളത്തിലേക്ക് ചേരുന്നത് കാണാനായിട്ട് സാധിക്കും ഞാനിതൊരു രണ്ട് ദിവസം വെച്ചിരുന്നിട്ടാണ് എടുക്കുന്നത് ഇത് നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും വേണമെങ്കിൽ എടുത്ത് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ ഒരു ദിവസം ഈ രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിൽ ചെടിക്കും അതിൻ്റെ ഇലകളൊക്കെ അങ്ങോട്ട് അഴുകി ചേരും അതുപോലെ തന്നെ വെളുത്തുള്ളിക്കകത്തുനിന്നാണെങ്കിലും നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു സത്ത് ഇതിനകത്തേക്ക് ഇറങ്ങാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഇതിപ്പോൾ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കും ഒരുത്തരം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വെറുതെ ഒരു പന്ത്രണ്ട് മണിക്കൂർ പപ്പായയുടെ ഇലയും ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളം എടുത്തിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ സ്പ്രേ ചെയ്തോ ചൂട്ടിലൊക്കെ കുഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് എല്ലാത്തരം ചെടികൾക്കും പൂച്ചെടികൾക്കും ഇലച്ചെടികൾക്കും അതിന് എന്തെങ്കിലും എന്താ പറയുക മുളക് അതുപോലെ നമ്മുടെ വഴുതന തക്കാളി എന്തിന് തന്നെ ആണെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ സ്പ്രേ ചെയ്യുമ്പോൾ ഇതുപോലെ തിക്കായിട്ടൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ ആണെങ്കിൽ ആ ലീഫിൻ്റെ അടിവശത്തും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എവിടെയൊക്കെ നമുക്കിതിൻ്റെ ഉപദ്രവങ്ങളുണ്ടോ അവിടെയൊക്കെ കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്കിത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പെസ്റ്റിസൈഡ് ആണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചെടിക്കും മാത്ര കൊടുക്കരുത് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചെടികൾക്ക് കൂടി കൊടുക്കുക കാരണം അതിനകത്തുനിന്നും ഈ ഒരു കീടങ്ങളുടെ ഉപദ്രവം അടുത്ത ചെടിയിലേക്ക് കൂടി വ്യാപിക്കാം സ്പ്രേ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഈ ആക്രമണം ഉള്ള ചെടിക്കും അതിന് ചുറ്റുവട്ടത്തിലുള്ള മറ്റു ചെടികൾക്കും കൂടി ഇങ്ങനെയുള്ള പെസ്റ്റിസൈഡ്സ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കിത് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതേയുള്ളൂ നല്ലൊരു റിസൾട്ട് നമുക്ക് ഈ ഒരു പെസ്റ്റിസൈഡിൽ നിന്ന് കിട്ടുന്നു നമുക്കത് എന്താ പറയുക പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അതുപോലെ ചെടികളൊക്കെ ഇപ്പോൾ ഈ ഉലുവയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല കൂടി വരികയും ചെയ്യും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ